അസ്സലാമു അലൈക്കും. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിലെ തക്കാളി ഉപയോഗിക്കുന്ന തക്കാളിയിൽ തന്നെ കുരുടെടുത്തിട്ട് നമ്മൾ പാവിട്ട് എങ്ങനെ തൈ ഉണ്ടാക്കാന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ നല്ല മൂന്ന് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചീഞ്ഞ തക്കാളി ആയാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കറിക്കെടുത്ത തക്കാളിയാണ്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞെക്കിയിട്ട് അതിൻ്റെ കുരുമൊക്കെ നമ്മൾ പുറത്തൊക്കെ എടുക്കണം. പുറത്തൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഞെക്കിയെടുക്കുക. അപ്പം അതുപോലെ വെള്ളത്തിലെ കണ്ടോ, അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് അത് നമ്മളൊരു അരിപ്പരിപ്പ് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം മാറ്റിയെടുക്കണം. ഇട്ട് നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. ആ കുരുമൊക്കെ ഒന്ന് നന്നായിട്ട് കുരു വേറെ തന്നെ കഴുകി തേക്കിയെടുക്കുക. നമുക്ക് കുരു ഇങ്ങനെ കാണത്തക്ക രീതിയിൽ കണ്ടോ, അതുപോലെ വേറെ കുരുമൊക്കെ വേറെറിഞ്ഞെടുക്കുന്ന അതേപോലെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു കുറച്ച് സ്യൂഡോമോണസ് ലൈനിലേക്ക് മുക്കണം. അത് നമ്മളൊരു തരി വെള്ളം എടുത്തിട്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ ഈ പൊടി പൗഡർ സ്യൂഡോമോണസ് സൈഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അവിടെ ഒരു അരമണിക്കൂർ വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്രോ ബാഗ് എടുത്ത് അതിൽ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മീതെ ചകിരിപ്പിഞ്ഞം വെച്ചിട്ട് കുറച്ച് മീതെ മണ്ണിട്ട് കൊടുക്കുക. കുറച്ച് മതി, അധികം ഇടരുത്. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ വിത്ത് നമ്മളതിൽ പാകി കൊടുക്കണം. ഞാനിപ്പോൾ എടുത്ത് വെച്ച വിത്ത് ഉണ്ടല്ലോ, അതതിൽ പാകി കൊടുക്കുക. പാകി കൊടുത്തതിന് ശേഷം നമ്മളതിന് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാ വശത്തൊക്കെ ആക്കി വൃത്തിയാക്കി വെക്കുക. എന്നിട്ടൊരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മുള പൊട്ടിയുണ്ടാവും. അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ചെറുതായിട്ട് അതിന് മുള വന്നിട്ട് പെട്ടെന്ന് മുളക്കുമോ. നമ്മൾ ഇതിനായിട്ട് വിത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുകയൊന്നും വേണ്ട, നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുക. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന തക്കാളി തന്നെ എടുത്തിട്ട് ചെയ്യാം. നാടൻ തക്കാളിയാണ്, അതും ചെയ്യാം. മറ്റേ വലിയ വരവ് തക്കാളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പാകി കൊടുത്താൽ മതി. ഇനി നാല് ദിവസം കഴിഞ്ഞ് മുളച്ചതിൻ്റെ ഒരു ഇതാണ് ഞാനീ കാണിക്കുന്നത്. കണ്ടോ, ഒക്കെ മുളച്ചിരിക്കണം, ഒന്നും മുളക്കാതിരിക്കില്ല. എല്ലാം മുളച്ച് നിറച്ച് തൈ ഉണ്ടാവും. ഇതിപ്പോൾ കുറച്ച് വിത്ത് ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം അത്രയും മുളച്ചിരിക്കണം. അതൊക്കെ നമ്മൾ മുളച്ചത് ഇനി മുന്നേ മുളച്ചതിൻ്റെ കുറച്ച് തൈകളുണ്ട്, അത് ഞാൻ വേറെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അത് ഞാൻ കുഴിച്ചിട്ടത് കഴിക്കണമെന്ന്. അതിൽ ഗ്രോ ബാഗിൽ ഒരു മൂന്ന് തൈയെങ്കിലും വെക്കും. ഈ തൈ വെക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കൂടെ തൈ മറിഞ്ഞു വീഴാതിരിക്കാൻ ഈർക്കിൽ വെച്ച് കൊടുക്കണം. ചുറ്റുഭാഗം ഇരണ്ട് ഈർക്കിൽ വെച്ചിടുക. നമ്മൾ വീട്ടിലടിച്ചു വരുന്ന ചൂലിൻ്റെ ഇർക്കിൽ പൊട്ടിപ്പോകുന്നൊന്നും കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ തൈ നല്ല ഗ്രോത്തിൽ ഇങ്ങോട്ട് വളർന്നു വരും. ഇല്ലെങ്കിൽ അത് ഒടിഞ്ഞു കുത്തിയിട്ട് താഴെ മറിഞ്ഞ് വീഴും, അല്ലെങ്കിൽ നശിച്ച് പോകും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ വെള്ളം ഫസ്റ്റിലൊക്കെ കുറേശ്ശെ കൊടുക്കാം കേട്ടോ, ഒരുപാട് കൊടുക്കരുത് നമ്മൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഗ്രോ ബാഗിലെ വെച്ചാൽ ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ല. ഗ്രോ ബാഗിലും വെക്കാം. നമുക്ക് വേറെ ചാക്കുകളിൽ അല്ലെങ്കിൽ പിന്നെ താഴെ മണ്ണിൽ വെക്കാം. മണ്ണിലൊന്ന് കുമ്മായൊക്കെ ഇട്ടൊന്ന് ശുദ്ധീകരിച്ചെടുത്താൽ മതി. അതിൽ വല്ല അമ്ലത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ മണ്ണിൽ വെച്ച് കൊടുക്കുന്നു. കണ്ട അതൊക്കെ താഴെ വെച്ചുള്ളു. താഴെ വെച്ചിട്ട് നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് വടി മാറ്റി മാറ്റി കൊടുത്തിട്ട് അതിനനുസരിച്ച് നമ്മൾ കയർ കെട്ടി കൊടുക്കുകയും വേണം. കയർ കെട്ടി കൊടുത്തതിന് ശേഷം ഓരോന്ന് മെലുക്ക് ഇങ്ങനെ പടർത്തി പടർത്തി വിട്ട് കൊടുക്കണം. ഇപ്പം ഇത് കായ്ക്കുന്ന പിച്ചറൊന്നും ഇതിൽ കാണില്ല. ഞാനിത് എല്ലാവർക്കും കൂടിയിട്ടേ കാണാൻ വേണ്ടിയിട്ട് വിത്ത് പാകുന്നത് എങ്ങനെയാണ്. വീട്ടിലുണ്ടാകുന്ന തക്കാളിയുടെ വിത്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. തക്കാളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിശ്വാസം വരുന്നില്ല. അപ്പോൾ ഒന്ന് അതൊന്ന് ചെയ്ത് കാണിക്കി. ഞങ്ങൾക്ക് ഒന്ന് യൂട്യൂബിൽ ഇട്ടതായോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇലയിലൊക്കെ കണ്ടില്ലേ, ഒരു തരം വെള്ളീച്ചൊക്കെ വരും കേട്ടോ. അതൊക്കെ നമ്മൾ ഇടയ്ക്ക് പോയിട്ട് നോക്കുകയൊക്കെ വേണം. എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ കൊടുക്കണോ. അത് മുട്ട ചീച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കമ്പോസ്റ്റിൻ്റെ വെള്ളം അതിൽ മിക്സ് വെള്ളം അത്രയും മിക്സ് ചെയ്തിട്ട് എടുത്തൊഴിച്ചു കൊടുത്താൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നെ സ്വയം ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് തക്കാളി ചെയ്തിട്ട് ശരിയാക്കാം. ഇതിനൊന്നും കുറേ ഒരുപാട് വളമൊന്നും കൊടുക്കണമെന്നില്ല. നന എന്തായാലും കൊടുക്കണം കേട്ടോ, നന മസ്റ്റാണ്. അതിന് ഒരു വഴിയില്ല, അത് വാടി നിൽക്കാനൊന്നും പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിട്ട് നന കൊടുക്കുമ്പോഴാണ് ഈ തക്കാളി നന്നായിട്ട് വളരുള്ളൂ. വളർന്ന് നന്നായിട്ട് പന്തലിക്കും. ഇൻഷാല്ലാ എല്ലാവരും ഇത് ചെയ്ത് നോക്ക്. ആ വീട്ടിൽ നമുക്ക് ഇതേ റിസൾട്ട് കിട്ടും. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.
എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.